ഉക്രൈനിലേക്ക് ബ്രിട്ടന്റെ പടക്കോപ്പുകൾ തങ്ങളുടെ വ്യോമമാർഗം യഥേ ഇഷ്ടം കടത്തിക്കൊടുത്തും തങ്ങളുടെ ഓർഡിനൻസ് ഫാക്ടറികൾ നിർമ്മിച്ച പീരങ്കി ഷെല്ലുകൾ റഷ്യൻ സൈനികർക്കെതിരെ പ്രയോഗിക്കാൻ ഉക്രൈൻ സേനയ്ക്ക് നൽകിയും ആളാകാൻ ശ്രമിച്ച പാകിസ്ഥാൻ പാകിസ്ഥാന ശിലകളുടെ അവശിഷ്ടങ്ങൾ കൈയ്യോട് പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര ആയുധ ആയുധക്കടത്ത് പുറം ലോകത്തെ അറിയിച്ച റഷ്യ പാകിസ്ഥാൻ നാണം കെട്ട് റഷ്യയുടെ പിന്നാലെ ചേർന്നിരിക്കുന്നു ഒരൽപം എണ്ണ വേണമെന്ന അഭ്യർത്ഥനയുമായി അതും കമ്പോള അല്ല കേട്ടോ ഇന്ത്യ റഷ്യയിൽ നിന്നും നയതന്ത്ര ബാർഗെയിനിങ് പവർ കൊണ്ട് ചോദിച്ചു വാങ്ങിയ ആ ഡിസ്കൗണ്ട് റേറ്റിൽ നാണമില്ലേ പാകിസ്ഥാൻ എന്ന് കേട്ടവരെല്ലാം ചോദിക്കുന്നു എല്ലാം മുച്ചൂടും മുടിച്ച് രാജ്യത്തെ പട്ടിണിക്കോലമാക്കിയ പാകിസ്ഥാന് ഇനി എന്താണ് എന്തിനു നാണിക്കണം നാണമില്ലാത്ത പാക് വിദേശകാര്യമന്ത്രി ഇഥ മോസ്കോയിൽ തമ്പടിച്ചിരിക്കുന്നു ഇന്ത്യക്ക് നൽകുന്ന അതേ റേറ്റിൽ എണ്ണ ഒപ്പിച്ചെടുക്കാൻ ഇന്ത്യക്ക് നൽകുന്ന വിലയ്ക്ക് ഞങ്ങൾക്കും ക്രൂഡ് ഓയിൽ തരണം റഷ്യയോട് അപേക്ഷയുമായി രംഗത്തെത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകുന്ന വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറാണെങ്കിൽ തങ്ങൾ വാങ്ങാമെന്ന് റഷ്യയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട് മോസ്കോയിൽ എത്തിയ പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ഖർ ആണ് ഇക്കാര്യം അറിയിച്ചത് റഷ്യയുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നും വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞ തങ്ങളെ രക്ഷിക്കാൻ റഷ്യ ഇടപെടണമെന്നുമാണ് പാകിസ്ഥാന്റെ ആവശ്യം റഷ്യ ഉക്രൈനുമായി യുദ്ധം ആരംഭിച്ച ദിവസമാണ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാൻ റഷ്യ സന്ദർശിച്ചത് ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇമ്രാന്റെ സന്ദർശനം അമേരിക്കയുടെ ഇഷ്ടക്കെടിഞ്ഞ ഇത് വഴിവെക്കുകയും ചെയ്തു പിന്നീട് ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നും വാങ്ങാൻ കഴിഞ്ഞതിനെ ഇമ്രാൻ പ്രകീർത്തിക്കുകയായിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കാര്യത്തിൽ ലോകത്ത് മുപ്പത്തി അഞ്ചാം സ്ഥാനത്താണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ബില്ല്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്തതും ക്രൂഡ് ഓയിൽ മാത്രമല്ല റഷ്യയിൽ നിന്ന് ഗോതമ്പും ഇറക്കുമതി ചെയ്യാൻ ആലോചന ഉണ്ടെന്ന് മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡർ ഷഫത്ത് അലി ഖാൻ പ്രതികരിച്ചു അമേരിക്കയുമായുള്ള ബന്ധം വശലായതിനെ തുടർന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രേമം ഉടലെടുത്തിരിക്കുന്നതെന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ അനുമാനം ജോ ബൈഡൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പാകിസ്ഥാൻ പരിങ്ങളിലായത് ആണവായുധം കൈവശമുള്ള ഏറ്റവും അപകടകാരിയായ രാജ്യമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കാമുത്ത് ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക